ആപ്പിൾ ഫോണിൽ എങ്ങനെ റിംഗ് ടോൺ ആഡ് ചെയ്യാമെന്നാണ്. റിംഗ് ടോൺ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു എം പി ത്രീ ഫോർമാറ്റിലുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പോ നമുക്ക് അതിന്റെ മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ ഫോണിന്റെ മെമ്മറിയിലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിംഗ് ടോൺ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ആപ്പിൾ ഫോണിൽ എം പി ത്രീ ഫോർമാറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ടോൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കൊരു ഉപകാരം അവിടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിങ്ങനെ ആൾക്ക് പരിപൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത സോങ്ങിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഒരു 30 മുതൽ 40 സെക്കൻഡ് വരെയുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതിനെ നമ്മൾ കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്യാനായിട്ടും അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പ്യൂട്ടറിൽ ഐട്യൂൺസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ആപ്പിൾ ഫോണുകൾ മാനേജ് ചെയ്യുക. അപ്പോൾ ആ സോഫ്റ്റ്വെയർ തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിലന്നെ നമുക്ക് റിംഗ്ടോൺ സെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഒരു മ്യൂസിക് ക്ലിപ്പ് ആപ്പിൾ ഫോണിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നുള്ളത്? ആദ്യം തന്നെ ഞാനിവിടെ ഒരു മ്യൂസിക് എം പി ത്രീ ഫയല് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാൻഡ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐട്യൂൺസ് ഓപ്പൺ ചെയ്തു. അറിയാലോ ഐട്യൂൺസ് ഓപ്പൺ ചെയ്യാൻ അറിയാലോ. എന്നിട്ട് അതിൽ സോങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തു. ഈ എം പി ത്രീ ഫയല് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാം ചാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഫയല് ഇവിടെ വന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് 5 മിനിറ്റ് 26 സെക്കൻഡാണ് ഈ എം പി ത്രീ ഫയല്. നമ്മളിതിനെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്ത് ഒരു 30-35 സെക്കൻഡ് ആയിട്ട് കട്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോങ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഇതിൽ ഡീറ്റെയിൽസ് ആർട്ട് വർക്ക് ലിറിക്സ് ഓപ്ഷൻസ് കാണാം. അതിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ സ്റ്റാർട്ട് പോയിന്റ് കാണാം. ഇപ്പോൾ 00 കാണുന്നു. അതിൽ 0 കൂടെ ഞാൻ 1, എനിക്ക് 1 മിനിറ്റ് തൊട്ടാനുള്ള ഒരു 30 സെക്കൻഡാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 സെലക്ട് ചെയ്തു. 30 കൊടുത്തു. 30.59 ഓക്കെ, അത് കുഴപ്പമില്ല. സ്റ്റോപ്പ് അതും ടിക്ക് ചെയ്തു. അപ്പോൾ 1 മുതൽ 1:30 സെക്കൻഡ് വരെയുള്ള ക്ലിപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ഐട്യൂൺസിൽ ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എൻ്റെ ഏറ്റവും താഴെ കൺവെർട്ട് എന്ന് കണ്ടതാണ്. കൺവെർട്ടിൽ ക്രിയേറ്റ് AAC വെർഷൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതവിടെ കൺവെർട്ട് ആവണം. ക്ലിക്ക് ചെയ്ത് 31 സെക്കൻഡ് ഇവിടെ ഇപ്പോൾ ആയി. 31 സെക്കൻഡുള്ളൊരു ഫയലായിട്ട് നമുക്കത് കിട്ടി. അപ്പോൾ ഞാൻ ആ ഭാഗം 31 സെക്കൻഡായിട്ടുള്ള ഭാഗം ഇതാണ്. അത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ചെയ്യണം. ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ കിട്ടുന്നുണ്ട്. M4A എന്ന ഫോർമാറ്റിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ചാൻഡ് M4A 30 സെക്കൻഡ്. അപ്പോൾ അത് ഇനിയും ചെറിയൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ M4A എന്ന് പറഞ്ഞ ഫോർമാറ്റ് M4R എന്ന് പറഞ്ഞ ഫോർമാറ്റായിട്ട് നമ്മളത് എഡിറ്റ് ചെയ്യണം. M4R ഞാൻ A എന്നുള്ളത് മാറ്റി R ആക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. If you change a file name extension, the file might become unusable. Are you sure you want to change it? Yes. Yes. അപ്പോൾ അത് M4R എന്ന് പറഞ്ഞ ഫോർമാറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഭാഗം കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്തു. ഫോൺ കണക്ട് ചെയ്ത് ഇവിടെ ഞാൻ എൻ്റെ ഫോണിൻ്റെ കാണാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അതിലൂടെ ഇവിടെ താഴെ മാനുവലി മാനേജ് മ്യൂസിക് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുവലിയാണ് ഇത് ആഡ് ചെയ്യാൻ പോണത്. എന്നിട്ട് അപ്ലൈ കൊടുക്കുക.
മിക്സിംഗ് ആൻഡ് റിപ്ലേസ്. അതിന് ശേഷം ഈ സൈഡ് ബാറിൽ ഓൺ മൈ ഡിവൈസ് അതിൽ ടോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ നേരത്തെ കൺവെർട്ട് ചെയ്ത ഫയല് ചാൻഡ് എം ഫോർ ആർ അത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ ഫോൺ നോക്കുക. റിംഗ് ടോൺ അതിൽ കാണാതാ മുകളിൽ വന്നിരുന്നു ചാൻഡ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോങ് നിങ്ങൾക്ക് നിങ്ങളുടെ റിംഗ് ടോണായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായാലോ? റിംഗ് ടോൺസിൽ കാണാം, സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൽ റിംഗ് ടോൺ അതിനകത്ത് കാണാം. ഓക്കെ.